സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. സുമേഷ് പറഞ്ഞ കാരണമാണ് വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഖത്തർ പവലിയനിൽ ഞാൻ എക്സ്പോ 2020 കയറിയത്. എൻട്രൻസിലൊക്കെ അടിപൊളിയായിട്ട് അവരുടെ പേരൊക്കെ എഴുതിയിട്ടുണ്ട് ഖത്തർ എന്നുള്ളത്. ഉള്ളിലേക്ക് കടന്നു ചെന്ന രാജാവിൻ്റെ കൃത്യമായിട്ടുള്ള ഫോട്ടോകളും നല്ല കളർഫുള്ളായിട്ടുള്ള ഫോട്ടോകളും വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെതായിട്ടുള്ള അവർ രാജ്യത്തിൻ്റെ പ്രൊജക്റ്റ്, ഈവൻ അവരുടെ ബോട്ടിങ്, അതായത് പ്രൊജക്റ്റിൻ്റെ അപ്പുറത്തുള്ള കടൽ തീരത്തുള്ള ബോട്ടിങ് വരെ, അതായത് കൃത്യമായിട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ വളരെയധികം ഇതൊരു ഒരു ഇവിടെയുള്ള ബിൽഡിങ്ങാണോ എന്ന് പോലെ തോന്നിക്കുന്ന രീതിയിൽ അത്രയും ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതൊരു രസകരമായിട്ടുള്ള കാഴ്ച തന്നെയാണ്. ഈ കയറി ചെല്ലുന്ന സ്ഥലത്ത് ആകെ എത്രമാത്രം കാഴ്ചകൾ മാത്രമേ ഉള്ളൂ. പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒറ്റ ഫ്ലോർ മാത്രമാണ് ഇവിടെ ഉള്ളതെന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ ഒക്കെ ഡിജിറ്റൽ കളേഴ്സ്, ഫോട്ടോകൾ ഒക്കെ സ്ക്രീനിങ്ങാണ്. ഫിഫ വേൾഡ് കപ്പിനെ പറ്റിയിട്ടുള്ള ഒരുപാട് സ്ക്രീനിൽ അവർ കാണിക്കുന്നുണ്ട്. പിന്നെ അവരുടെ രാജ്യത്തെ ഡിസർട്ട്, പിന്നെ അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾ, ഓരോ വ്യൂസ് രാജ്യത്തിൻ്റെതായിട്ടുള്ള, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇത്ര കാഴ്ചകളുള്ള പിന്നെ ഫ്ലവേഴ്സ് ചാനലിലൊക്കെ ചെന്ന പോലത്തെ ഒരു പ്രത്യേക ക്യൂബിക്കലും സ്ക്വയറുകളായിട്ടുള്ള പ്രത്യേക കാഴ്ചകൾ, ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ഞാൻ ഇതൊന്നുമല്ല പ്രതീക്ഷിച്ചത്, പക്ഷേ അത്യാവശ്യം കാര്യങ്ങളുണ്ട്. എന്നാൽ തിരക്കടില്ലാത്ത ഖത്തറിൻ്റെ അത്ര ഒരു പ്രതീക്ഷ അത്ര കിട്ടിയില്ല എന്ന് വേണമെങ്കിൽ പറയാം.